കണ്ണേ എന്റെ പ്രകാശമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:22-23 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നു കണ്ണിനെ കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന് അവിടുന്ന് നമ്മെ അറിയിക്കുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ കാഴ്ചകളും കാണുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്കാണ്. ഈ ലോകത്തുള്ള മുഴുവൻ പ്രകാശവും പ്രകാശമായി അനുഭവിക്കുന്നത്, പ്രകാശമായി മാറുന്നത് കണ്ണുകൾ കൊണ്ട് നാം അവ തിരിച്ചറിയുമ്പോഴും കണ്ണുകൾ കൊണ്ട് നാം അവ കാണുമ്പോഴുമല്ലേ. കണ്ണിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്, എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയുമോ? ദൈവം എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കണ്ണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ മുഴുവൻ സമ്പാദ്യമുണ്ടെങ്കിലും ദൈവം സൃഷ്ടിച്ചതുപോലെ ഒരു കണ്ണ് സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം സൂക്ഷ്മതയോടും അത്രമാത്രം താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടിയാണ് ദൈവം മനുഷ്യന്റെ കണ്ണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ കണ്ണുകൊണ്ട് വേണം മനുഷ്യൻ തന്റെ സഹോദരനെ കാണുവാൻ, ഒപ്പം അവനിലൂടെ ദൈവത്തെ കാണുവാനും. സഹോദരങ്ങൾ നല്ല മക്കളായി ജീവിക്കുന്നത് കാണുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ്. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും മുഴുവൻ രഹസ്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം നമുക്ക് നൽകിയ കണ്ണുകളുടെ കാഴ്ച കൊണ്ടും അത് നൽകുന്ന ഉൾക്കാഴ്ചയിലൂടെയും അതിലൂടെ നാം മെനഞ്ഞെടുക്കുന്ന അറിവിലൂടെയും ജ്ഞാനത്തിലൂടെയുമാണല്ലോ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാവുക, നമുക്ക് മനസ്സിലാവുക. കണ്ണുകൾ കൊണ്ട് നാം ഈ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കാണുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ കണ്ടുകൊണ്ട് നാം അകലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതാ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നു. അകലെ വെച്ച് തന്നെ ദൈവത്തിന്റെ ദൃശ്യങ്ങൾ, അവിടുത്തെ കരവിരുത്, അവിടുത്തെ അത്ഭുതങ്ങൾ കാണുവാൻ ഇതാ അവിടുന്ന് അവസരമൊരുക്കുന്നു. അങ്ങ് ദൂരെ അകലങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ, നമ്മുടെ ഹൃദയം വിശാലമാക്കുവാൻ ഇതാ അവിടുന്ന് കണ്ണ് നമുക്ക് നൽകിയിരിക്കുന്നു. അതിവിശാലമായിട്ടുള്ള കണ്ണിന്റെ ആ കാഴ്ചയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് അവിടെ സൂക്ഷിക്കുവാൻ കഴിയുന്നു. മുഴുവൻ കാര്യങ്ങളെയും ആ നമ്മുടെ ദൃഷ്ടി മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് കണ്ണിന്റെ ആ ദൃഷ്ടിപഥത്തിലൂടെ നമുക്ക് ആ ദൃഷ്ടിപഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്നു. എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ കാണുന്നു. ഓരോ കാഴ്ചയ്ക്കും അതിൻ്റെ അപ്പുറത്തേക്കുള്ള അർത്ഥങ്ങളും കാഴ്ചപ്പാടുകളും കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള കാഴ്ചകളും ഒക്കെ കാണുവാൻ നമുക്ക് ആകുന്നല്ലോ. ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. കാഴ്ചകൾ കണ്ടുകൊണ്ട് അവിടം കൊണ്ട് അവസാനിപ്പിക്കുവാനല്ല, മറിച്ച് ഈ കാഴ്ച തന്നവനെയും കാഴ്ച തന്ന ആ ദൈവത്തെയും കാണുവാനുള്ള വലിയ ആഗ്രഹം മനുഷ്യന് ഉണ്ടാകണം എന്നുള്ളതാണ്. കണ്ണിന് ഇത്രമാത്രം ശക്തി, കാഴ്ച കാണുവാനുള്ള ശക്തി അവിടെ നമുക്ക് നൽകിയത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കാണുവാൻ, മറ്റുള്ളവരുടെ നല്ല ജീവിതം കാണുവാൻ നമുക്ക് ശ്രമിക്കാം. എത്രയോ നാളുകളായി നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഇനിയും നല്ല കാഴ്ചകൾ കാണുവാൻ, നല്ല മനുഷ്യരെ കാണുവാൻ, നല്ല പ്രവൃത്തികൾ കാണുവാൻ, നല്ല ചിത്രങ്ങൾ കാണുവാൻ, നല്ല ആത്മീയത കാണുവാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. ഇനിയും നമ്മൾ കാഴ്ചകൾ കാണുവാൻ, നല്ല കാഴ്ചകൾ കാണുവാൻ എന്തേ നമ്മൾ മടിച്ചു നിൽക്കുന്നു? എന്തിനു നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദുഷ്ടമായ കാഴ്ചകൾ കാണുന്നു? ദുഷ്ടമായ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നാം എത്രയോ സമയം ഇന്ന് ചെലവഴിക്കുന്നു. എന്തേ കണ്ണിലുള്ള മക്കളെ, ഇതൊന്നും നിങ്ങൾ കാണാതെ പോകുന്നു. നല്ല കാഴ്ചകൾ കാണാനിരിക്കെ എന്തിന് അശുദ്ധമായ കാഴ്ചകൾ കാണുവാനായി നിങ്ങൾ സമയം ചെലവഴിക്കുന്നു? കണ്ണേ മടങ്ങി വരൂ, നമുക്ക് നല്ല കാഴ്ചകൾ കണ്ടു തുടങ്ങാം. നിൻ നല്ല സഹോദരങ്ങളെ കണ്ടു തുടങ്ങാം. അത് അവയിലൂടെ അല്ലെങ്കിൽ അവരിലൂടെ നമുക്ക് ദൈവത്തെ കാണാം, ദൈവത്തിൻ്റെ വലിയ ആ ശക്തി കാണാം, ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് കാണാം. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകളിലെ കാഴ്ച കൊണ്ട് കാഴ്ചകൾ ഉപകരിക്കട്ടെ എന്ന് നമുക്ക് ഒന്നിച്ചേർന്ന് ചിന്തിക്കാം. കണ്ണു തന്ന ദൈവമേ, അങ്ങേക്ക് 1000 നന്ദി.